വാർത്തകളിലേക്ക് വീണ്ടും. ആലപ്പുഴയിൽ പ്രതിഷേധവുമായി തകഴിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിന്റെ ഭാര്യയും മക്കളും കുടിശ്ശിക തുകയുമായി എത്തിയിട്ടും രേഖകൾ നൽകുന്നില്ല എന്നാരോപിച്ച് SC ST വികസന കോർപ്പറേഷന് മുന്നിലായിരുന്നു പ്രതിഷേധം. വായ്പ എഴുതിത്തള്ളുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, നേരത്തെ ജപ്തി നോട്ടീസ്, തുടർന്നുള്ള കുടുംബത്തിൻ്റെ പ്രതിഷേധം, മന്ത്രിയുടെ ഇടപെടൽ, പരമാവധി ഇളവുകൾ നൽകി തീർപ്പാക്കാനുള്ള നിർദ്ദേശം, ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? വായ്പ എഴുതിത്തള്ളും എന്ന ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുവെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ് മനീഷ് മഹിപാൽ? റിജിത്ത്, അതായത് നേരത്തെ ആത്മഹത്യ ചെയ്ത കർഷകന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്നുള്ള നടപടി അല്ലെങ്കിൽ നോട്ടീസ് വന്നത് വലിയ വിവാദമായതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ജപ്തി അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ മരവിപ്പിച്ചത്. പക്ഷെ ഇന്ന് നേരത്തെ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിരുന്നു ഇവരുടെ കുടിശ്ശിക തീർത്ത് ആധാരം എടുത്ത് നൽകാൻ സഹായിക്കാമെന്ന് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് BJP നേതാക്കൾ ആത്മഹത്യ ചെയ്ത പ്രസാദിന്റെ ഭാര്യയും കുടുംബത്തിനുമൊപ്പം SC ST കോർപ്പറേഷൻ ഓഫീസിലെത്തി പണം അടയ്ക്കാൻ എത്തിയിരുന്നു. 45,000 രൂപയാണ് അവിടെ അടയ്ക്കാനുള്ളത്. അത് കൊടുത്ത് രേഖ ആധാരം, വീടിന്റെ ആധാരം വാങ്ങിക്കാനാണ് വേണ്ടിയാണ് ഇത്. പക്ഷെ ഇത് സംബന്ധിച്ച് വകുപ്പ് ഓഫീസ് അറിയിച്ചത് സർക്കാർ ഇടപെട്ട ഒരു വിഷയമാണ്, ഇതിന് തലത്തിൽ അന്വേഷണം നടക്കുകയാണ്. ഒപ്പം തന്നെ സർക്കാർ സഹായം വേണ്ട എന്ന് ഭാര്യ, പ്രസാദിന്റെ ഭാര്യ ഓമന എഴുതി നൽകിയിട്ടില്ല. അതുകൊണ്ട് മന്ത്രി തലത്തിൽ നിൽക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ നിലവിൽ സാങ്കേതികമായി ആധാരം ഉടൻ തന്നെ എടുപിടി എന്ന രീതിയിൽ തരാൻ കഴിയില്ല എന്നായിരുന്നു നിലപാടിലായിരുന്നു ഈ SC ST കോർപ്പറേഷൻ ഉണ്ടായിരുന്നത്. പിന്നീടാണ് BJP പ്രവർത്തകർ അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഏകദേശം അര മണിക്കൂറോളം പ്രതിഷേധം ഉണ്ടായി. പിന്നീടാണ് ഈ വിഷയത്തിൽ BJP നേതാക്കളെ സുരേഷ് ഗോപി ഈ വിവരം അറിയിക്കുന്നത്. അതായത് മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു ഇത് ഈ പ്രസാദിന്റെ മുഴുവൻ കടങ്ങൾ, അതായത് SC ST കോർപ്പറേഷനുള്ള കടബാധ്യത സർക്കാർ എഴുതിത്തള്ളാൻ സന്നദ്ധരാണ്. അതുകൊണ്ട് തന്നെ ആ വിവരം അറിയിച്ചു. അങ്ങനെ സുരേഷ് ഗോപി BJP നേതാക്കളെ അറിയിച്ചു. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാറാണ് ഈ വിവരം അറിയിച്ചത്. അതിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കുന്നതായും, പക്ഷെ സർക്കാർ ഈ കടം എഴുതി തള്ളിയില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് BJP നേതാക്കൾ അറിയിക്കുന്നത്. പക്ഷെ ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ വകുപ്പ് ഓഫീസിൽ നിന്നോ യാതൊരു തരത്തിലുള്ള ഉത്തരവും വന്നിട്ടില്ല. നിലവിൽ ഈ കടം എഴുതി തള്ളുമെന്നാണ് സുരേഷ് ഗോപിയെ മന്ത്രി അറിയിച്ചതായി BJP നേതാക്കൾ അറിയിക്കുന്നത്. ശരി, മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.